ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതും പിന്നെ നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ കറിയൊന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് ടൊമാറ്റോ റൈസ്. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി ഇതൊന്ന് കുതിർത്ത് വെച്ചേക്കുവാണ്, 20 മിനിറ്റ് കുതിർത്ത് വെച്ചേക്കുവാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് കൈമ റൈസും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വലിയ തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്താലും മതി. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ ഒരു രണ്ട് പീസ് ബേ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് അരിഞ്ഞു വെച്ച സവാളയാണ്. സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഈ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരണം. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി അധികം എരിയില്ലാത്തതാണ്, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി എളുപ്പം ഒന്ന് വെന്ത് കിട്ടും. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് തന്നെ വേവിക്കാം, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഗരം മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഇല്ലെങ്കിൽ മല്ലിയില ചേർത്താലും മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുതിർത്ത് വെച്ചേക്കുന്ന അരി ഇതിലോട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ അരിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി ഒരു 2-3 മിനിറ്റ് ഇതിലോട്ടൊന്നിട്ട് ഇളക്കി അതെല്ലാം ഒന്ന് അരപ്പൊക്കെ അതിനകത്തോട്ട് പറ്റുമ്പം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 1 ഗ്ലാസ് അരിയാണ്, അത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് മെഷർ ചെയ്ത് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കണം. ആദ്യം ഞാൻ തക്കാളി വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലോട്ടാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഫ്ലെയിം ഏറ്റവും കുറവിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, 1-2 വട്ടം ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം ഇത് കറക്റ്റായി ഒന്ന്. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ ഞാനിതൊന്നുകൂടെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കുവാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയി സെറ്റായിരിക്കും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ലഞ്ചിനായാലും അല്ലെങ്കിൽ ഡിന്നറിനായാലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. കൂടുതൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു സാലഡും പപ്പടവും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.